ഹരി ഓം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യവരീന്ദാം വന്ദേ ഗുരുപരമ്പരാം. ഓം ഹരി ഓം. ഓം ഗംഗണപതയേ നമഃ. ഓം സംസാരശക്തിയേ നമഃ. ഓം ഗുരുഭ്യേ നമഃ. ഹരി ഓം. ജയ ഗുരു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. നമുക്ക് നാരായണ സൂക്തം ഈ അടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ധാരാളം പേര് അതിൻ്റെ പദാനുപദ അർത്ഥസഹിതം കൂടിയാണ് കേട്ടുകൊള്ളാമെന്ന് അഭിപ്രായം പറയുന്നുണ്ടായി. അപ്പോൾ അതിൻ്റെ പ്രകാരം നമുക്ക് നാരായണ സൂക്തത്തിൻ്റെ പദാനുപദമായിട്ടുള്ള അർത്ഥം ഒന്ന് പരിചയപ്പെടാം. ഓരോ പദങ്ങളുടെയും അർത്ഥം മാത്രമായിട്ട് പറയാം. ലിറിക്സ് നമ്മൾ കൊടുക്കാം. എന്നാൽ ഓരോ പദത്തിൻ്റെ അർത്ഥം നമുക്ക് നോക്കിക്കൊണ്ട് പോകാം. സഹസ്രശീർഷം ദേവം വിശ്വാക്ഷം വിശ്വശംഭുവം വിശ്വം നാരായണം ദേവമക്ഷരം പരമം പദം. ആദ്യത്തെ മന്ത്രമാണിത്. ഇത് സഹസ്രശീർഷം ആദ്യത്തെ പദം. സഹസ്രശീർഷം എന്ന് പറഞ്ഞ് ഇത് പുരുഷസൂക്തത്തിൽ പറയപ്പെട്ട പ്രകാരം സർവജഗസ്വരൂപനാണ് ഭഗവാൻ. അളവറ്റ ശിരസ്സുകളോട് കൂടിയവനാണ്. അപ്പോൾ അങ്ങനെയുള്ള ദേവനെ ആദ്യമായിട്ട് ഈ പദത്തിൽ ഈ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അളവറ്റ ശിരസ്സുകളുള്ളവനും. അടുത്ത അക്ഷരം വിശ്വാക്ഷം. സഹസ്രശീർഷം ദേവം വിശ്വാക്ഷം വിശ്വശംഭു. അതിൽ വിശ്വാക്ഷം വിശ്വാക്ഷം എന്ന് പറഞ്ഞ് സർവത പാണിപാദം തത്സർവ സർവതോ ശിരോമുഖം. അത് ഭഗവത്ഗീതയിലെ 13-ാം അധ്യായം നോക്കുക. അതിൽ ഈ പറഞ്ഞത് കാണാം. എല്ലാ ഇന്ദ്രിയങ്ങളും തൻ്റേതായിട്ടുള്ളവൻ വിശ്വാസം. ഇനി വിശ്വശംഭുവം എന്ന് പറഞ്ഞാൽ സർവജഗത്തിൻ്റെയും ഈ സർവലോകത്തിൻ്റെയും സുഖത്തിന് കാരണഭൂതവനായ അല്ലെങ്കിൽ സുഖത്തിന് ഹേതുവായിട്ടുള്ളവൻ ഹേതുവായിട്ടുള്ളവനും. ഈ വിശ്വം എന്ന് പറഞ്ഞാൽ ഈ ലോകം തന്നെ, അതായത് ഈ കയറിൽ പാമ്പ് എന്ന് മറ്റു ഉദാഹരിക്കപ്പെട്ടിട്ടില്ലേ വേദാന്ത ഭാഷയിൽ? രജ്ജുവിൽ ആരോപിക്കപ്പെട്ടതായിട്ടുള്ള സർപ്പം രജ്ജുവിൽ നിന്നും ഭിന്നമല്ലാത്തതാകിയ തങ്കൽ ആരോപിക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ആ ഇത് അതാണ് ആ വിശ്വത്തിന് ജഗത്തിൻ്റെ ആ സ്വരൂപമായവൻ. യാതൊന്നാണോ ഈ ജഗത്തായി നമുക്ക് തോന്നപ്പെടുന്നത് ആ ജഗത്ത്, ആ വിശ്വം ആ വിശ്വം തന്നെ സ്വരൂപമായിട്ടുള്ളവനും നാരായണം എന്ന പദം. നാരായണൻ ജഗത് കാരണങ്ങൾ, ജഗത്തിന് കാരണങ്ങളായിട്ടുള്ള ഈ പഞ്ചഭൂതങ്ങളിൽ അവസ്ഥിതനായിട്ടുള്ളവനും. ദേവം എന്ന് പറഞ്ഞാൽ സർവദേവസ്വരൂപനായിട്ടുള്ളവനും. അതായത് വേദത്തിൽ പറയുന്ന പ്രകാരം ഇന്ദ്രം മിത്രം വരുണം അഗ്നി ആഹു അങ്ങനെ ഉള്ള എന്നിത്യാദി ദേവകളിൽ സർവദേവ സ്വരൂപനായിട്ടുള്ളവനും. അടുത്ത പദം അക്ഷരം. അക്ഷരം എന്ന് പറഞ്ഞാൽ ക്ഷയമില്ലാത്തത് നശിക്കാത്തത് നാശമില്ലാത്തത് നാശരഹിതനായിട്ടുള്ളവനും. പരമം എന്ന പദത്തിന് സർവത്തിൻ്റെയും കാരണഭൂതനാകുന്നതായി സർവോത്കൃഷ്ടനായിട്ടുള്ള അങ്ങനെ സർവകാരണഭൂതനായിട്ടുള്ളവനും സർവത്തിൻ്റെയും കാരണഭൂതനായിട്ടുള്ളവനും. പദം അതായത് ഈ ജ്ഞാനികളാൽ പ്രാപിക്കപ്പെടുന്ന യാതൊരു പദമുണ്ടോ മോക്ഷപദം എന്നൊക്കെ. അപ്പോൾ ആ പദമാണ് ജ്ഞാനികളാൽ പ്രാപിക്കപ്പെടുന്ന ആ എണ്ണവനും ആയിട്ടുള്ള ആ ഭഗവാന്. ദേവം സർവ ബുദ്ധിവൃത്തികൾ, ബുദ്ധിയുടെ സർവവൃത്തികൾക്കും പ്രേരകനായിട്ടുള്ള ആ മഹേശ്വരനെ ധ്യാനിക്കേണ്ടതാകുന്നു. അതായത് ഹൃത്പത്മത്തിൽ
ഹൃദയപത്മത്തിൽ ആ മഹേശ്വരനെ ധ്യാനിക്കേണ്ടതാകുന്നു എന്നാണ് ഈ ആദ്യത്തെ മന്ത്രത്തിൻ്റെ പദാനുപദമായിട്ടുള്ള അർത്ഥം. ആ മന്ത്രം ഒന്നുകൂടി പറയാം. ഇല്ല, സഹസ്രശീർഷം ദേവം വിശ്വാക്ഷം വിശ്വശംഭുവം വിശ്വം നാരായണം ദേവമക്ഷരം പരമം പദം. ഇനി അടുത്ത മന്ത്രം നോക്കാം. വിശ്വത പരമാനിത്യം വിശ്വം നാരായണഹരിം വിശ്വമേ വേദം പുരുഷസ്തദ്വിശ്വം ഉപജീവതി. വിശ്വത എന്ന ഒന്നാമത്തെ പദം, അതായത് ഈ ജഗത്താകുന്ന, ജഗത്ത് എന്ന് പറയുമ്പോൾ തന്നെ അത് ജഡസ്വഭാവമുള്ളതായിട്ടാണ് ഉപയോഗിക്കുന്നത് വേദാന്ത ഭാഷയിൽ. അപ്പോൾ ഈ വിശ്വത എന്ന് പറയുന്നത് ജഗത്താകുന്ന ജഡവർഗത്തെക്കാൾ പരമാത് അല്ലെങ്കിൽ പരമം, ഈ ജഗത്തിനേക്കാൾ, ഈ ജഗത്താകുന്ന ജഡവർഗത്തെക്കാൾ ഉത്കൃഷ്ടനായവനും, ഉത്കൃഷ്ടനാണ് പരമാത് എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഉത്കൃഷ്ടനായവനും നിത്യം, നിത്യം എന്ന് പറഞ്ഞാൽ നിത്യനിരന്തരം, നാശരഹിതൻ എന്ന് തന്നെ അർത്ഥം. വിശ്വം, വിശ്വം ഈ ലോകം സർവാത്മാവും. ഹരിം, അതായത് ആരാണോ തന്നെ ഉപാസിക്കുന്നത് ആ ഉപാസകരുടെ സർവവിധ പാപത്തെയും ഹരിക്കുന്നതാണ്. പാപം എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ, പാപം അജ്ഞാനം എന്ന് തന്നെ കണക്കാക്കാം. അപ്പോൾ ആ പാപത്തെയും സർവവിധ പാപങ്ങളെയും അജ്ഞാനത്തെയും ഹരിക്കുന്നവനും ആയിട്ടുള്ള അടുത്ത പദം നാരായണം, ശ്രീമൻ നാരായണൻ, ശ്രീ നാരായണനെ ധ്യാനിക്കണം. ഇതം വിശ്വം, അതായത് ഇതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അജ്ഞാനദൃഷ്ടിയാലാണല്ലോ ഈ പ്രപഞ്ചം കാണിക്കപ്പെടുന്നത്, ഈ തോന്നപ്പെടുന്നത്. അപ്പോൾ ഈ അജ്ഞാനദൃഷ്ടിയാൽ കാണപ്പെടുന്നതായിട്ടുള്ള ഈ ജഗത്ത് എല്ലാം തന്നെ പുരുഷ ഏവ പരമാത്മാവ് തന്നെയാണ്. അപ്പോൾ അജ്ഞാനദൃഷ്ടിയാൽ ഈ തോന്നപ്പെടുന്ന ഈ അല്ലെങ്കിൽ ഈ കാണപ്പെടുന്ന ഈ പ്രപഞ്ചം, ഈ ജഗത്ത് എന്ന് പറയുന്ന എല്ലാം തന്നെ സർവ ജഗത്തും പരമാത്മാവ് തന്നെയാണ്, പരമാത്മാവിൻ്റെ സ്വരൂപം തന്നെയാണ്. വിശ്വം ഈ സർവ ജഗത്തും തത് ആ പരമാത്മാ അതിനെ, അതായത് ആ പരമാത്മാവിനെ ഉപജീവതി, ഉപജീവതി എന്ന് പറഞ്ഞാൽ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്, ആശ്രയിച്ചതായിട്ട് അല്ലെങ്കിൽ ആശ്രയിച്ചതായ സ്ഥിതിയോടുകൂടി ഇരിക്കുന്നു. ഇതാണ് ഈ മന്ത്രം. ഈ മന്ത്രം ഒന്നുകൂടി ചൊല്ല. വിശ്വത പരമാനിത്യം വിശ്വം നാരായണഹരിം വിശ്വമേ വേദം പുരുഷ തദ്വിശ്വം ഉപജീവതി. ഇനി അടുത്ത മന്ത്രം നോക്കാം. പതിം വിശ്വസ്യാത്മേശ്വര ശ്വാശ്വത് ശിവമച്യുതം നാരായണം മഹാജ്ഞേയം വിശ്വാത്മാനം പരായണം. പതിം വിശ്വസ്യാത്മേശ്വര, പതിം വിശ്വസ്യാത്മേശ്വര എന്ന് പറയുമ്പോൾ വിശ്വസ്യ പതിം ഈ പ്രപഞ്ചത്തിൻ്റെ പരിപാലകനായിട്ടുള്ള, ഇത് വിഷ്ണുവിൻ്റെ ധർമ്മമാണല്ലോ പാലിക്കുക. അപ്പോൾ വിശ്വസ്തിൻ്റെ വിശ്വസ്യ പതിം എന്ന് പറയുമ്പോൾ ജഗത് പരിപാലകനും. ആത്മേശ്വരം, ആത്മേശ്വരം എന്ന് പറഞ്ഞാൽ ജീവന്മാർക്ക് അല്ലെങ്കിൽ ജീവനെ നിയമിക്കുന്നത്, ജീവന്മാർക്ക് നിയാമകനായിട്ടുള്ളവനും. ശാശ്വതം, അതായത് എല്ലാ കാലത്തും വർത്തിക്കുന്നവനും, സ്ഥിരമാണ് എന്നർത്ഥം. അതായത് ഭൂതം ഭാവി വർത്തമാനം എന്ന എല്ലാ ഈ കാലങ്ങളിലും വർത്തിക്കുന്നവനും. ശിവം, ശിവം എന്ന് പറഞ്ഞാൽ തന്നെ മംഗളസ്വരൂപം എന്നാണ്, മംഗളം എന്നാണ് ശിവം എന്ന് പറയുന്നത്, പരമമംഗളസ്വരൂപനും അല്ലെങ്കിൽ ശുദ്ധ സത്വാത്മികനായിട്ടുള്ളവനും പരമമംഗളസ്വരൂപനും. അച്യുതം എന്ന് പറയും, അച്യുതം എന്ന് പറഞ്ഞാൽ ച്യുതിയില്ലാത്തത്, അതായത് ഇളക്കമില്ലാത്ത ഭ്രംശമില്ലാത്തവനും, അല്ലെങ്കിൽ ആശ്രയിച്ചവരെ കൈവടിയാത്തവനും, അതാണ് അച്യുതം എന്ന് പറയുന്നത്. നാരായണം, നാരായണം എന്ന് പറഞ്ഞാൽ സർവർക്കും ലക്ഷ്യസ്ഥാനമായിട്ട് അല്ലെങ്കിൽ പ്രാപ്യസ്ഥാനമായിട്ടിരിക്കുന്നവനും. മഹാജ്ഞേയം, അതായത് ഏവർക്കും അറിയപ്പെടേണ്ടതായിട്ടുള്ള ആ പരമതത്വം, അതാണ് ഇവിടെ മഹാജ്ഞേയം എന്ന് പറയുന്നത്. ഏവർക്കും അറിയപ്പെടേണ്ടതായിട്ടുള്ള ആ പരമതത്വമായിട്ടിരിക്കുന്നവനും. വിശ്വാത്മാനം എന്ന് പറഞ്ഞാൽ സർവ ലോകത്തിനും സർവജഗത്തിനും ഉപാദാന കാരണമാകിയാൽ സർവജഗത്തിൻ്റെ സർവജഗത് സ്വരൂപനായിട്ടിരിക്കുന്നവനും.
അടുത്ത പദം പാരായണം. സർവജഗത്തിനും അധിഷ്ഠാനഭൂതനും ആയിട്ടുള്ള ആ മഹേശ്വരനെ ഉപാസിക്കേണ്ടതാകുന്നു എന്നാണ് ഈ മന്ത്രത്തിൽ പറയുന്നത്. മന്ത്രം ഒന്നുകൂടി ചൊല്ലാം. പതിം വിശ്വസ്യാത്മേശ്വര ശാശ്വത ശാശ്വത ശിവമച്യുതം നാരായണം മഹാജ്ഞേയം വിശ്വാത്മാനം പരായണം. ഇനി അടുത്ത മന്ത്രം. നാരായണ പരോ ജ്യോതിരാത്മാ നാരായണ പര നാരായണ പരം ബ്രഹ്മ തത്വം നാരായണ പര നാരായണ പരോ ധ്യാനം നാരായണ പരം. ഇവിടെ നാരായണ എന്ന് തുടങ്ങുന്നു. നാരായണ എന്ന് പറഞ്ഞാൽ നാരായണൻ, അതായത് നാരായണൻ എന്ന പദം കൊണ്ട് പുരാണങ്ങളിലൊക്കെ വിവരിക്കപ്പെടുന്നത് ആ പരമേശ്വരൻ തന്നെ. യാതൊരു പരമേശ്വരനാണ്, എല്ലാം ആയിരിക്കുന്നത് ആ പരമേശ്വരൻ തന്നെ നാരായണൻ എന്ന് ഇവിടെ വിവരിക്കപ്പെടുന്നു. പരം ബ്രഹ്മതത്വം, അതായത് ഉത്കൃഷ്ടമായിട്ടുള്ള ആ ബ്രഹ്മതത്വം. പര നാരായണ, ആകയാൽ സർവത്തിനും ഉത്തമനായിട്ടുള്ള ആ സർവോത്തമനായിട്ടുള്ള നാരായണൻ തന്നെയാകുന്നു. ആത്മ അതായത് ആത്മാവ് ആയിട്ട് വിളങ്ങുന്നവൻ, ആത്മാവായവൻ. പരജ്യോതി, അതായത് പരം ജ്യോതിസ്, പരമജ്യോതിസ് എന്ന് പറയുന്ന ഈ മുക്തന്മാർ, മോക്ഷം അടഞ്ഞിട്ടുള്ളവർ ആ പരമാത്മാ ജ്യോതിസിൽ ലയിച്ച് ആ സ്വസ്വരൂപത്തിൽ തന്നെയാണ് വർത്തിക്കുന്നതെന്ന് ചാന്ദോഗ്യ ഉപനിഷത്തിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ പറയപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ആ പരം ജ്യോതിസും നാരായണൻ തന്നെ, ഭഗവാൻ നാരായണൻ തന്നെ, വീണ്ടും നാരായണ എന്നാണ്. അതുകൊണ്ട് ആകയാൽ ശ്രീനാരായണൻ തന്നെ ആകുന്നു. ശ്രീനാരായണൻ തന്നെയാകുന്നു എന്താകുന്നു? പരമാത്മാവ്. ശ്രീനാരായണൻ തന്നെയാകുന്നു പരമാത്മാവ് നാരായണ. അതായത് വേദാന്ത വേദ്യമായിട്ട് പറയപ്പെടുന്ന ആ പരമാർത്ഥമായിട്ടുള്ള ആ വസ്തു, ആ പരമാത്മ ചൈതന്യം, ആ പരമാത്മ ജ്യോതിസ്, അത് പരമാത്മാവ് നാരായണൻ തന്നെ ആകുന്നു. ഇനി പര എന്ന് പറഞ്ഞ് സർവോത്കൃഷ്ടനായിട്ടുള്ള, ജാഠ്യം മുതലായ ദോഷങ്ങളൊന്നുമില്ലാത്ത, അങ്ങനെ യാതൊരുവിധ ദോഷങ്ങളും ഇല്ലാത്ത സർവോത്കൃഷ്ടനായ നാരായണൻ. ധ്യാത, അതായത് ധ്യാതാവ്, അതായത് വേദാന്ത അധികാരിയായിട്ടുള്ള ആ ദാതാവ്, ധ്യാതാവ്. ധ്യാനം, അതായത് പ്രത്യേകാത്മാവിനെ ഗോചരീകരിക്കുന്നതായിട്ടുള്ള ആ അന്തക്കരണ വൃത്തിവിശേഷങ്ങളുണ്ട്. അപ്പോൾ അന്തക്കരണ വൃത്തിവിശേഷങ്ങളാകുന്ന ആ ധ്യാനം എന്ന പ്രക്രിയ, ആ ധ്യാനവും പരനാരായണ, പരബ്രഹ്മമാകുന്ന ഈ നാരായണൻ തന്നെയാണ്. അതായത് വേദാന്തകാരിയായിട്ടുള്ള ആ ധ്യാതാവ്, ധ്യാനിക്കപ്പെടേണ്ട വസ്തുവും ധ്യാനവും എല്ലാം തന്നെ ഈ പരബ്രഹ്മമായിട്ടുള്ള ഈ നാരായണൻ തന്നെയാണ്. അപ്പോൾ ഇപ്രകാരമെല്ലാമുള്ള ആ നാരായണനെ ഉപാസിക്കപ്പെടേണ്ടതാകുന്നു എന്ന് ഈ മന്ത്രം പറയുന്നു. മന്ത്രം ഒന്നുകൂടെ ചൊല്ലാം. നാരായണ പരോ ജ്യോതിരാത്മാ നാരായണ പര നാരായണ പരം ബ്രഹ്മ തത്വം നാരായണ പര നാരായണ പരോ ധ്യാത ധ്യാനം നാരായണ പരം. ഇനി അടുത്ത മന്ത്രം. യച്ച കിഞ്ചിത് ജഗത് സർവം ദൃശ്യതേ ശ്രൂയതേ പിവ അന്തർബഹിശ്ച തൽ സർവം വ്യാപ്യ നാരായണ സ്ഥിത. അതായത് ഈ ജഗത്തിൽ, ജഗത്ത് ഈ ജഗത്തിൽ യത് കിഞ്ചിത് എന്ന് പറഞ്ഞാൽ അടുത്തുള്ളതായിട്ടുള്ള, സമീപത്ത് ഉള്ളതായിട്ടുള്ള എന്തെല്ലാം വസ്തുക്കൾ ദൃശ്യത, അതായത് ദൃഷ്ടിക്ക് ഗോചരമായിട്ട് ഉള്ളതോ അല്ല അബീവ അഥവാ ദൂരത്തിലുള്ളത് വല്ല വസ്തുവും, ശ്രൂയതേജ കേട്ടറിയപ്പെടുന്നതോ ആയിട്ടുള്ളതോ, തത്സർവം അത് എല്ലാറ്റിനെയും തന്നെ, അതായത് ദൃഷ്ടിക്ക് ഗോചരമായിട്ടുള്ള സമീപത്തുള്ള വസ്തുക്കളാകട്ടെ അഥവാ ദൂരത്തിലുള്ള വസ്തുക്കളാകട്ടെ അല്ല കേട്ടറിയപ്പെട്ട എന്തെങ്കിലും വസ്തുക്കൾ തന്നെ ആകട്ടെ, അത് എല്ലാം തന്നെ അന്തബഹിച്ച വ്യാപ്യ, ഉള്ളിലും പുറത്തും വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ അതെല്ലാം തന്നെ, അങ്ങനെയുള്ള വസ്തുക്കളിലെല്ലാം തന്നെ ഉള്ളിലും
പുറത്തും സർവത്ര വ്യാപിച്ചുകൊണ്ട് നാരായണസ്ഥിത, നാരായണൻ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അടുത്ത് ദൃഷ്ടിക്ക് ഗോചരമായിട്ടുള്ള അടുത്തുള്ള വസ്തുവായിക്കോട്ടെ, അഥവാ ദൂരത്തുള്ള വസ്തുവായിക്കോട്ടെ, ദൃഷ്ടിക്ക് ഗോചരമല്ലാത്ത വസ്തുവായിക്കോട്ടെ, അഥവാ എന്തെങ്കിലും കേട്ടറിയപ്പെട്ട വസ്തുവായിക്കോട്ടെ, അതെല്ലാത്തിലും തന്നെ ഉള്ളിലും പുറത്തും സർവത്ര വ്യാപിച്ചുകൊണ്ട് നാരായണൻ സ്ഥിതി ചെയ്യുന്നു. അതാണ് ഈ മന്ത്രം. ഒന്നുകൂടെ ചൊല്ല മന്ത്രം. യച്ച കിഞ്ചിത് ജഗത് സർവം ദൃശ്യതേ ശ്രൂയത്തേവ അന്തർബഹിഷ്ഠ സത്സർവം വ്യാപ്യ നാരായണ സ്ഥിത. ഇനി അടുത്ത രണ്ട് മന്ത്രങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ അനന്തമവ്യം കവി സമുദ്രേന്ദം വിശ്വശംഭുവ പത്മകോശ പ്രതീകാശ ഹൃദയഞ്ചാപ്യധോ മുഖം അധോ നിഷ്ട്യാ വിദസ്ത്യന്തേ നാഭ്യാമുപരി തിഷ്ഠതി ജ്വാലാമാല ജ്വാലാമാലാകുലം ഭാതി വിശ്വസ്യ വിശ്വസ്യായതനം മഹത്. അതായത് ഈ മന്ത്രം ശ്രീനാരായണൻ്റെ വാസ്തവ സ്വരൂപത്തെ സംക്ഷേപിച്ച് പറഞ്ഞ ശേഷം അതിൻ്റെ ഉപാസനാസ്ഥാനത്തെ പറ്റി പറയാൻ തുടങ്ങുകയാണ്. അപ്പം അനന്തം, അനന്തം എന്ന് പറഞ്ഞാൽ അന്തമില്ലാത്തത്, ദേശകാല പരിച്ഛേദരഹിതനായിട്ടുള്ളത്, ദേശവും ദേശത്താലോ കാലത്താലോ സമയത്താലോ ബന്ധിക്കപ്പെടാതെ കിടക്കുന്നത്, ദേശകാല പരിച്ഛേദ അനന്തമായിട്ടുള്ളത് ഉള്ളവനും. അവ്യയം, അതായത് അവ്യയം എന്ന് പറഞ്ഞാൽ കാലപരിച്ഛേദരഹിതൻ തന്നെ, അതായത് ഭൂതം ഭാവി വർത്തമാനം ഈ കാലങ്ങളിലും നാശരഹിതനായിട്ട് വർത്തിക്കുന്നവനും. കവി എന്ന് പറഞ്ഞാൽ സർവജ്ഞൻ എന്നാണ്, ചിദ്രൂപിയാണ്, അതുകൊണ്ട് സർവജ്ഞനും. സമുദ്രി, അതായത് ഈ സംസാരമാകുന്ന സമുദ്രത്തിൽ. അന്തം, അതായത് തന്നെ അറിയുന്നതിനാൽ ആ സംസ്കൃതി നശിച്ചു പോകുന്നു എന്ന കാരണം കൊണ്ട് അവസാന രൂപനായിരിക്കുന്നത്, അന്തമായിട്ടുള്ള ആദിമധ്യാന്തം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അന്തമായിട്ടിരിക്കുന്നവനും. വിശ്വശംഭുവം, അതായത് വിശ്വശംഭുവം എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മാനന്ദത്തിൻ്റെ ഒരു കണം മാത്രമാണ് സംസാരത്തിൽ മറ്റുള്ള ജീവന്മാർ ഒരു ആനന്ദം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് എന്ന് ഇത്യാദി ഇങ്ങനെ ശ്രുതിവാക്യമുണ്ട്. ബൃഹദാരണ്യോപനിഷത്തിലൊക്കെ ഇങ്ങനെ ഈ ശ്രുതിവാക്യമുണ്ട്. അപ്രകാരമുള്ള ഈ സംസാര ദുഃഖത്തിൻ്റെ ഉൽപ്പത്തിക്കും കാരണമായിട്ടുള്ളവൻ ആയ ശ്രീനാരായണനെ ഉപാസിക്കേണ്ടതാകുന്നു എന്ന് പറയുന്നു. പത്മകോശ പ്രതീകാശം, അതായത് മധ്യത്തിൽ ചിത്രം, അതായത് ഒഴിഞ്ഞ് കിടക്കുന്ന ഒരു ഒഴിഞ്ഞായിട്ടുള്ള ചെറിയതായിട്ടുള്ള ഒരു സ്ഥലം ഉള്ളതിനാൽ അതിൽ ഒരു താമര മൊട്ടുപോലെ ഉള്ളതും. അധോമുഖം, അതായത് അത് ആ താമരയുടെ ഊർധ്വമുഖമായിട്ടുള്ള സാധാരണ താമരമൊട്ട് പോലെയല്ല, കീഴ്പോട്ടാണ് അതിൻ്റെ മുഖം. അപ്പോൾ അതുകൊണ്ട് കീഴ്പോട്ട് മുഖമായിട്ടുള്ളതും അധോമുഖമായിട്ടുള്ളതും. ഹൃദയം എന്ന് പറഞ്ഞാൽ ഹൃദയസ്ഥാനം. നിഷ്ട്യ അധ, അതായത് ഈ കഴുത്ത് ഉടലുമായിട്ട് ബന്ധിക്കുന്ന സ്ഥാനമായിട്ടുള്ളതാണ് ഈ നിഷ്ടി എന്ന ആ ഗ്രീവ ബന്ധത്തിന്, ആ കഴുത്തിന് ചുവട്ടിലായും. നാഭ്യാം ഉപരി, പൊക്കിളിന് മുകളിലായിട്ടുള്ളതും. വിദസ്ത്യാന്തേ തിഷ്ഠതി, വിദസ്തി അതായത് ഒരു ചാൺ അളവ് എന്ന് പറയും, ഒരു ചാൺ അളവ് ആ അത്രയ്ക്കും ദൂരമുള്ള സ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്നു. വിശ്വസ്യ, അതായത് ഈ ഹൃദയം സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള ആ ഹൃദയപത്മത്തിലാണ്, ആ പ്രദേശത്തിൽ ആ ഹൃദയപത്മത്തിലാണ് ബ്രഹ്മാണ്ടത്തിന് ആയതനം എന്ന് പറയുന്നു, ആധാരഭൂതമായിട്ടുള്ള ബ്രഹ്മാണ്ടത്തിന് ആധാരഭൂതമായിട്ട് ഉള്ള മഹത്തായ ആ പരബ്രഹ്മം. ജ്വാലമാലാകുലം, അതായത് തുടരെ ഉജ്ജ്വലിക്കുന്ന പ്രകാശ പ്രഭാരശ്മികളോടുകൂടി പ്രകാശ പരമ്പരയോടുകൂടിയിട്ടുള്ളതായിട്ട് ഭാതി എന്ന് പറഞ്ഞാൽ വിളങ്ങുന്നു. അപ്പോൾ ഹൃദയപത്മത്തിൽ ഭഗവാൻ ആ ബ്രഹ്മാണ്ടത്തിന് മുഴുവൻ ആധാരഭൂതമായിട്ടുള്ള ആ പരബ്രഹ്മ സ്വരൂപനായിട്ടുള്ള ആ ഭഗവാൻ തുടരെ ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്ന ഉജ്ജ്വല പ്രകാശം പൂരിതമായിട്ട് ആ പ്രകാശ പരമ്പരയോടുകൂടി വിളങ്ങുന്നു എന്ന് സാരം. ഇനി അടുത്ത മന്ത്രം നോക്കുക. സന്തത ശിലാഭിസ്തു ലംബത്യാഘോഷ സന്നിധം തസ്യാന്തേ സുഷിര സൂക്ഷ്മം തസ്മിൻ സർവം പ്രതിഷ്ഠിതം. അതായത് ആ കോശസന്നിഭം,
എന്ന് പറഞ്ഞാൽ താമരമൊട്ട് പോലെയുള്ള ആ ഹൃദയം ശിലാവി നാടികളാൽ, ശില സിരകളാൽ നാടികളാൽ സന്തതം എന്ന് പറഞ്ഞാൽ നല്ലപോലെ വ്യാപിക്കപ്പെട്ടതായിട്ടുള്ള ലംബതി, അതായത് ഈ ശരീരമധ്യത്തിൽ കീഴ്പോട്ട് മുഖമായിട്ട് തൂങ്ങിക്കിടക്കുന്നു. തസ്യ അന്തേ, ആ ഹൃദയത്തിനുള്ളിൽ, അതായത് ഈ മൂർധാവ് വരെ ചെല്ലുന്നതായിട്ടുള്ള സുഷുമ്ന നാഡിക്ക് ആധാരമായിട്ടുള്ള ആ ഹൃദയത്തിനുള്ളിൽ സൂക്ഷ്മം സുഷിരം, സൂക്ഷ്മമായിട്ടുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലമുണ്ട്. തസ്മിൻ, ആ സുഷിരത്തിൽ സർവം പ്രതിഷ്ഠിതം, അവിടെ സർവവും പ്രതിഷ്ഠിതം, അതായത് മനസ്സ് സ്ഥിരമായിട്ട് നിൽക്കുമ്പോഴാണ് ഈ സർവ ജഗത്തിനും ആധാരമായിട്ടുള്ള ആ ബ്രഹ്മത്തിൻ്റെ സാക്ഷാത്കാരം ഉണ്ടാകുന്നത് എന്നുള്ളതിനാൽ ഈ സർവ ജഗത്തും പ്രതിഷ്ഠയോട് കൂടിയതായിട്ടിരിക്കുന്നു, അതായത് സർവ ജഗത്തും അതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അതായത് ഹൃദയത്തിൻ്റെ നാടികൾ നമുക്കറിയാം 101, അവയിൽ ഒരെണ്ണം മാത്രം മൂർധാവിലേക്ക് ഗമിക്കുന്നു, അത് ആ സുഷുമ്ന നാഡി, ആ സുഷുമ്ന നാഡി വഴി മേൽപോട്ട് ഗമിക്കുന്നവർ ആ ക്രമമുക്തിക്ക് പ്രാപ്തനായിട്ട് ബ്രഹ്മലോകത്തെ പ്രാപിച്ച് ബ്രഹ്മാവോടുകൂടി ബ്രഹ്മ മുക്തനായിട്ട് ഭവിക്കുന്നു. ഇത് മറ്റ് നാടികളിലൊക്കെ സംസാരഹേതുക്കളുമാകുന്നു. ഇത് കഠോപനിഷത്തിലും മറ്റും പറയുന്നുണ്ട്. ഇത് രഹസ്യമായിട്ടുള്ള ഈ പിന്നെ തന്ത്രവിദ്യയാണ്, യോഗവിദ്യയാണ്. അത് യോഗമാർഗത്തിൽ സഞ്ചരിക്കുന്ന യോഗീശ്വരന്മാരായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാകുന്നതാണ് ഇതിൻ്റെ വിദ്യ. അപ്പോൾ അതിലെ ആറ് ഷഡാധാരങ്ങൾ, ഷഡ്ചക്രങ്ങളുണ്ടല്ലോ, അപ്പോൾ ആ ഷഡ്ചക്രങ്ങളും ഭേദിച്ച് സഹസ്രാരപത്മത്തിൽ, മഹാസഹസ്രാരപത്മത്തിൽ ചെന്ന് ഇപ്പോൾ സൗന്ദര്യലഹരിയിലൊക്കെ പറയുന്ന പോലെ ശിവശക്തി താഴെ മൂലാധാരത്തിൽ നിന്നും തുടങ്ങി സ്വാധിഷ്ഠാന ഇത് പറയുന്നില്ലേ, സ്വാധിഷ്ഠാനം, മണിപൂരം, സുഷുമ്ന, അനാഹതം, വിശുദ്ധി, ആജ്ഞ, ഇങ്ങനെ ഈ ചക്രങ്ങളെല്ലാം ഭേദിച്ച് സഹസ്രാര പത്മത്തിലെത്തി ബ്രഹ്മരന്ധ്രവും ഭേദിച്ച് ആ ക്രമമുക്തിക്ക് പാത്രമായിട്ട് ആ മുക്തി അടയുന്ന ജീവൻ്റെ ഗതിയെപ്പറ്റി, യോഗമാർഗത്തിൽ കൂടിയുള്ള ഗതിയെപ്പറ്റി. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആളും ഈ പരമേശ്വരനായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ ഗുരുമുഖേനയുള്ള അഭ്യാസം കൊണ്ടും ഗുരുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി മാത്രമേ ലഭിക്കുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അതിനെപ്പറ്റി പറഞ്ഞു സന്ദർഭവശ. അപ്പോൾ ഇത് ഇനി അടുത്ത മന്ത്രം നോക്കാം. തസ്യ മധ്യേ മഹാനഗ്നിർ വിശ്വാർച്ചിർ വിശ്വതോമുഖ സോഗ്ര ഭുഗ്വിഭജൻ തിഷ്ടന്നാഹാരമജര കവി തിര്യഗൂർധ്വമധസ്യായി രശ്മയസ്തസ്യ സന്തത. തസ്യ മധ്യേ മഹാൻ അഗ്നി തസ്യ മധ്യേ പറഞ്ഞ ആ സുഷുമ്ന നാളത്തിൻ്റെ നടുക്കായിട്ട് മഹാൻ മഹത്തായിട്ടുള്ള അതിവിശിഷ്ടമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള അഗ്നി ഉണ്ട്. അഗ്നി വർത്തിക്കുന്നു. ആ സുഷുമ്ന നാളത്തിൻ്റെ നടുക്ക് മഹത്തായിട്ടുള്ള അഗ്നി വർത്തിക്കുന്നു. ആയത് വിശ്വാർച്ചിത് അതായത് ആ അഗ്നി അനവധി ജാലയോട് കൂടിയതായി വിശ്വതോമുഖം ബഹുവിധ മുഖമാർന്നതായിട്ട് ഇരിക്കുന്നു. ബഹുമുഖമായിട്ട് ഇരിക്കുന്നു. ജ്വാലകൾ വഴി പുറത്തോട്ട് സർവ്വനാടുകളിലേക്കും പ്രവഹിക്കുന്ന ആ അഗ്നി ജ്വാലകളുണ്ട്, അത് ബഹുവിധ മുഖമായിട്ട് ഇരിക്കുന്നു. സ അഗ്രഭുക്, ആ അഗ്നി തന്നെ ഭഗവത്ഗീത ഭഗവാൻ പറയുന്ന ശ്രദ്ധിക്കുക, അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പജാമന്യം ചതുർവിധം, നാല് വിധത്തിൽ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണങ്ങളെ ജീർണിപ്പിക്കുന്നത് ആ ജഠരാഗ്നിയുണ്ട്. ആ അഗ്നിയെ പറ്റി ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് ഓർക്കുക. അങ്ങനെ
ആഹാരം, അതായത് വിഭജൻ തിഷ്ടൻ ആഹാരം, അങ്ങനെ ആ ഭുജിച്ച ആഹാരത്തെ അതിനെ ജീർണിപ്പിച്ച് ശരീരത്തിലെ സർവ അവയവങ്ങളിലേക്കും യഥോചിതം എത്തിക്കുന്നു. എത്തിക്കുന്നവനായിട്ട് അവിടെ സ്ഥിതി ചെയ്യുന്നു, അവസ്ഥിതി ചെയ്യുന്നു. അജര, എന്നിരുന്നാലും സ്വയമേവ ജീർണിക്കാത്തതാണ്. അപ്പോൾ ആ മറ്റ് ആഹാര പദാർത്ഥങ്ങളെയൊക്കെ ജീർണിപ്പിച്ച് ആ ജഠരാഗ്നി ഇതൊക്കെ ആണെങ്കിൽ തന്നെ അത് സ്വയം ജീർണിക്കാത്തതാണ്. ജീർണിക്കാത്തവനായിട്ടും കവി അങ്ങനെ സർവജ്ഞനായിട്ടുള്ള ആ സർവവിജ്ഞനായിട്ടും കുശലനായിട്ടും ഇരിക്കുന്നു. തസ്യ രശ്മയ, ആ ജഠരാഗ്നിയുടെ ആ ദഹരാഗ്നിയുടെ രശ്മികൾ തിര്യഗൂർധമതശായി, അത് വെലങ്ങനെയും മേൽപോട്ടും കീഴ്പോട്ടും പരക്കുന്നവനായിട്ട് സന്തത എപ്പോഴും ഇടപെടാതെ എങ്ങും എപ്പോഴും വ്യാപനശീലത്തോടുകൂടി കൂടിയും ഇരിക്കുന്നു, വ്യാപിച്ചവനായിട്ട് ഇരിക്കുന്നു. ഈ മന്ത്രം അതാണ്. അതായത് ഇവിടെ മഹാനഗ്നി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ജീവാത്മാവിനെ തന്നെയാണ്. അപ്പോൾ ആ ജീവാത്മാവിൻ്റെ ആ മഹാൻ എന്നതുകൊണ്ട് സർവവ്യാപക ശക്തിയെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. അത് ഈ ദേഹസ്ഥിതിയായിട്ടുള്ള ആജ്ഞയ്ക്ക് വൈശ്വാനരൻ എന്നും പറയപ്പെടുന്നു. ഇനി അടുത്ത മന്ത്രം നോക്കാം. സന്താപയതി സ്വം ദേഹമാപാത തലമസ്തക തസ്യ മധ്യേ വന്യശിഖ അണിയോർധ വ്യവസ്ഥിത. സ്വം ദേഹം ആപാത തലമസ്തക സന്താപയതി. സ്വം ദേഹം, ആ അഗ്നി സ്വന്തം ശരീരത്തെ ആപാത തലമസ്തകം, അടിതൊട്ട് മുടിയോളം എങ്ങും എങ്ങും തന്നെ സന്താപയതി ചൂടുള്ളതാക്കുന്നു, ചൂടുള്ളതാക്കുകയാണ്. അപ്പോൾ ഈ പുറമേ ദേഹത്തിൽ കാണപ്പെടുന്നതായിട്ടുള്ള ഈ ചൂടുണ്ടല്ലോ, ദേഹത്തിൻ്റെ ചൂട്, ആ ചൂട് തന്നെയാണ് ഈ ദഹരാഗ്നി വർത്തിക്കുന്നതിന് ലിംഗമായിട്ട് ഉള്ളത്. അപ്പോൾ തസ്യ മധ്യേ, ആ അഗ്നിയുടെ മധ്യത്തിൽ, ആ അഗ്നിയുടെ നടുക്കായിട്ട് അണിയ ഊർധ്വ, അണിയ അത്യന്ത സൂക്ഷ്മമായിട്ട് ആ സുഷുമ്ന നാഡി വഴിയായിട്ട് ബ്രഹ്മരന്ധ്ര പര്യന്തം മേൽപോട്ട് ഗമിക്കുന്നതായിട്ടുള്ള ഒരു അഗ്നി, അതായത് വഗ്നിശിഖ, വന്യശിഖ എന്ന് പറയുന്ന ഒരു അഗ്നിജ്വാല, അത് വ്യവസ്ഥിത, അത് വിശിഷ്യ അവിടെ അവസ്ഥിതി ചെയ്യുന്നു എന്ന് ഈ മന്ത്രത്തിൽ പറയും. ഇനി അടുത്ത മന്ത്രത്തിൽ നീലത്തോയത മധ്യസ്ഥ ദിദ്യുല്ലേഖേവ ഭാസ്വര നീവാര ശൂകവത്തന്നി പീത ഭാസ്വത്യണൂപമ. നീലതോയത മധ്യസ്ഥാ വിദ്യുല്ലേഖ ഇവ, അതായത് നീലതോയത മധ്യസ്ഥ, ഈ വന്യശിഖ, ഈ അഗ്നിരശിഖ നീലമേഘം പോലെ, നീലകാർമേഘ മധ്യത്തിൽ നിന്നുള്ള ഒരു നീലകാർമേഘ മധ്യത്തിൽ നിന്ന് ഈ മിന്നൽ പിണര് പോലെ പ്രഭയോടുകൂടിയത്, അതായത് ഭാസ്വര എന്ന് പറയുന്നത് പ്രഭയാർന്നതായിട്ട് നീവാര ശൂകവത്, അതായത് ഈ ഞവര നെല്ലിൻ്റെ കൂർത്ത അഗ്രം പോലെ തന്നി പീത ഭാസ്വതി, നേരിയതായിട്ട് മഞ്ഞ നിറത്തിലുള്ളതായിട്ടും ദീപ്തിയാർന്നതായിട്ടും അണുപമ അണുവോട് ഉപമിക്കത്തക്കതായിട്ടും ഇരിക്കുന്നു എന്ന് ഈ മന്ത്രത്തിൽ പറയും. ഇനി അടുത്ത മന്ത്രം നോക്കും. തസ്യാ ശിഖായാ മധ്യേ പരമാത്മാ വ്യവസ്ഥിത സ ബ്രഹ്മ സ ശിവ സ ഹരി സേന്ദ്ര സ്വക്ഷര പരമ സ്വര. തസ്യാ ശിഖായാ മധ്യേ, മുൻപ് പറയപ്പെട്ടതാണ് ഈ വന്യശിഖയുടെ, ആ പറയപ്പെട്ട ആ വന്യശിഖയുടെ മധ്യത്തിൽ പരമാത്മ, അതായത് ജഗത്കാരണഭൂതനായിട്ടുള്ള പരമാത്മാവ് വ്യവസ്ഥിത, വിശേഷേണ അവിടെ വ്യവസ്ഥിതി, അവിടെ സ്ഥിതി ചെയ്യുന്നു. സാ ബ്രഹ്മ സാ ശിവ സാ ഹരി, സാ ബ്രഹ്മ, അവൻ തന്നെയാണ് സൃഷ്ടാവായിട്ടുള്ള, നാൻമുഖനായിട്ടുള്ള ബ്രഹ്മാവ്, അവൻ തന്നെയാണ് ലയകർത്താവായിട്ടുള്ള പരമശിവനും, അവൻ തന്നെയാണ് സ്ഥിതികർത്താവായിട്ടുള്ള ശ്രീഹരിയും നാരായണൻ. സ ഇന്ദ്ര, അവൻ തന്നെയാണ് ദേവരാജാവായിട്ടുള്ള ദേവേന്ദ്രനും.
സ അക്ഷര, അവൻ തന്നെയാണ് ജഗത് കാരണഭൂതനായിട്ടുള്ള കൂടസ്ഥൻ, അതായത് അക്ഷരം നാശമില്ലാത്തതായിട്ടുള്ള കൂടസ്ഥൻ. കൂടസ്ഥൻ എന്ന് പറയുന്നത് ഒരു കൊല്ലൻ്റെ ആലയിൽ കാണത്തില്ലേ കൂടം, ഈ ആ കൂടത്തിനും ക്ഷയം നമ്പറിൽ അതൊരു അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന. അപ്പോൾ ഈ കൂടസ്ഥൻ എന്ന വേദാന്തത്തിൽ പറയുന്നത് കൂടസ്ഥ അതിൻ്റെ പുറത്ത് വെച്ചിട്ടാണല്ലോ മറ്റ് പഴുപ്പിച്ച ലോഹക്കഷ്ണങ്ങളൊക്കെ അടിച്ച് പരത്തി പല ഷേപ്പിലൊക്കെ ആക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് ആ കൂടസ്ഥൻ്റെ സഹായത്തോട് കൂടി കൂടസ്ഥൻ വെറും അധ്യക്ഷ സ്ഥാനം, അത് ഒന്നും പ്രത്യേകിച്ച് നേരിട്ടൊന്നും ചെയ്യുന്നില്ല ഡയറക്റ്റ്ലി, പക്ഷേ അതില്ല ഒരു പരിപാടിയും നടക്കില്ല. അതാണ് അപ്പോൾ അതാണ് ഈ കൂടസ്ഥൻ എന്ന് പറയുന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കൂടസ്ഥനായിട്ടിരിക്കുന്ന ആ പരമമായിട്ടുള്ള ആ പരമ സ്വരാജ്, അതായത് ആ മായാരഹിതനായിട്ടിരിക്കുന്ന ശുദ്ധ ചിദ്രൂപനായിട്ടിരിക്കുന്ന ആ ചിദ്രൂപകനായിട്ടുള്ള ആ സ്വയം പ്രകാശമായിട്ട് സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്രകാരമെല്ലാമുള്ള ആ ഭഗവാനെ, ആ സ്വയം പ്രകാശമാനമായിട്ടുള്ള ആ ശുദ്ധ സത്വ ചിദ്രൂപനായിട്ടിരിക്കുന്ന ആ ചൈതന്യം, അതിനെ ധ്യാനം ചെയ്യേണ്ടതാകുന്നു എന്ന് പറയുകയാണ് ഈ മന്ത്രത്തിൽ. ചാന്തോഗ്യോപനിഷത്തിലൊക്കെ പറയുന്നത് അതുപോലെ ഹൃദയാകാശസ്ഥിതനായിട്ട് ആ ഹൃദയപത്മത്തിൽ ഉള്ള ആ ചൈതന്യം തന്നെയാണ് പരബ്രഹ്മം എന്നും ആ ചൈതന്യത്തെയാണ് നമ്മൾ ധ്യാനം ചെയ്യേണ്ടത് എന്നും മറ്റും പറയുന്നുണ്ട്. അതായത് ഈ ശരീരം തന്നെ ഒരു നഗരമായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ നഗരത്തിൻ്റെ മധ്യത്തിലെ ഒരു ഈ ഒരു 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 എന്താ പറയുക, ആ നഗര മധ്യ ഹൃദയപത്മത്തിലാണ് നഗരത്തിൻ്റെ മധ്യത്തിലെ ഒരു ചെറിയ ഭവനം. ആ ഭവനത്തിനും എന്ന് പറയുന്നത് ഹൃദയപത്മം. ആ ഹൃദയപത്മത്തിന് അതിനുള്ളിൽ അതിസൂക്ഷ്മമായിട്ട് ഉള്ള ആ ചെറിയ സ്ഥലമാകുന്ന ആ ആകാശത്തിൽ യാതൊന്ന് സ്ഥിതി ചെയ്യുന്നു, ചൈതന്യവാനായിട്ട് യാതൊന്ന് സ്ഥിതി ചെയ്യുന്നു. അത് തന്നെയാണ് അതിനെയാണ് അന്വേഷിക്കപ്പെടുകയും അറിയപ്പെടേണ്ടതുമായിട്ടുള്ള വസ്തു. അതിനെ ഇതിനെ ആണ് നമ്മൾ സ്വസ്വരൂപ അനുസന്ധാനം വഴി കണ്ടെത്തി സാക്ഷാത്കരിക്കേണ്ടതായിട്ടുള്ള വസ്തു. ഇതാണ് ഇതിൻ്റെ ഈ താല്പര്യം, ഈ നാരായണ സൂക്തത്തിൽ ഈ മന്ത്രത്തിൻ്റെ താല്പര്യം. അപ്പോൾ ഇതോടുകൂടി ഈ നാരായണ സൂക്തത്തിൻ്റെ ഈ അനുവാഗം ഘട്ടം അവസാനിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷമുള്ള നാല് മന്ത്രങ്ങളുണ്ട്, അത് സാധാരണ ജപിച്ചു വരികയാണ് എന്ന പതിവുണ്ട്. അടുത്ത അതാണ് ആദ്യത്തെ ബാക്കിയുള്ള നാല് മന്ത്രങ്ങളാണ്. കൃത സത്യം പരം ബ്രഹ്മ പുരുഷം കൃഷ്ണപിംഗളം ഊർധ്വരേതം വിരൂപാക്ഷം വിശ്വരൂപായ വൈ നമോ നമ. ഋതം പരം ബ്രഹ്മ, ഋതം ഈ മനസ്സിൽ സത്യമായിട്ട് അറിയപ്പെടുന്നതും, പരം ബ്രഹ്മ സർവോത്കൃഷ്ടവും സർവത്ര വ്യാപിച്ചിട്ടുള്ളതുമായിട്ടുള്ള ബ്രഹ്മം തന്നെ. കൃഷ്ണപിംഗളം ലോകാനുഗ്രഹാർത്ഥം കൈക്കൊണ്ടതായിട്ടുള്ള ഈ ശരീരത്തിലെ ഇടതുഭാഗവും സ്വർണവർണ്ണമായിട്ട് വലതുഭാഗവും കൃഷ്ണനിറമായിട്ട് ഉള്ളവൻ. ഈ ശരീരത്തിലെ ഈ കൃഷ്ണനിറമായിട്ട്, കൃഷ്ണം എന്ന് പറഞ്ഞാൽ കറുപ്പ്, കൃഷ്ണനിറമായിട്ടുള്ളവനും ഊർധ്വരേതം യോഗശക്തിയാൽ തൻ്റെ വീര്യത്തെ, അതായത് രേതസ്സിനെ ബ്രഹ്മരന്ധ്രത്തിൽ ഒതുക്കിയവനും ആയിട്ടുള്ള വിരൂപാക്ഷം, അതായത് മൂന്ന് കണ്ണോടുകൂടിയ ത്രിനേത്ര വടിവാർന്ന വിരൂപാക്ഷനായിട്ടുള്ള പുരുഷം, വിരാട് അഭിമാനിയായിട്ടിരിക്കു വർത്തിക്കുന്ന ആ പുരുഷനെ, ആ പരമപുരുഷനെ ഞാൻ ഉപാസിക്കുന്നു. വിശ്വരൂപായ വൈ നമോ നമ. അപ്രകാരമെല്ലാമുള്ള സർവജഗൽ സ്വരൂപനായ, സർവജഗൽ സാക്ഷി സ്വരൂപനായിട്ടുള്ള ആ വിരാട് പുരുഷനായിക്കൊണ്ട് അനേകമനേകം നമസ്കാരം എന്ന് പറയുന്നു. ഇനി അടുത്തത് നാരായണായ വിദ്മഹി വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. നാരായണായ ഈ മനുഷ്യ ശരീരങ്ങൾക്ക് ഉപാദാന കാരണമായി ആയ പൃഥ്വിയാദി പഞ്ചഭൂതങ്ങളാകുന്ന ആ നാരങ്ങളിൽ മുഖ്യമായത് അപ്പാണ്. അപ്പം അത് അയനമായിട്ടുള്ളവന്, അപ്പ് അയനമായിട്ടുള്ളവന്, അതായത് ആധാരമായിട്ടുള്ളവന് നാരായണന്, നാരായണായ വിദ്മഹി എന്ന് പറഞ്ഞാൽ നാം, വിദ്മഹി എന്ന് പറഞ്ഞാൽ നാം അറിയുമാറാകണം, അങ്ങനെയെല്ലാമുള്ള ആ നാരായണനെ നാം അറിയുമാറാകണം, അല്ലെങ്കിൽ ആ നാരായണനെ നമ്മൾ പ്രാപിക്കുമാറാകണം. വാസുദേവായ ധീമഹി, അതായത് ശുദ്ധ സത്വബ്രഹ്മസ്വരൂപമായിട്ടുള്ള ആ ശുദ്ധ ബ്രഹ്മമായിട്ടുള്ള ആ വാസുദേവനെ നമ്മൾ ധ്യാനിക്കുമാറാകണം. തത്, അതായത് തത്ര തത് ന
അപ്രകാരമുള്ള ആ ധ്യാന വിഷയത്തിൽ നമ്മെ വിഷ്ണു പ്രചോദയാൽ, വിഷ്ണു സർവവ്യാപിയായിട്ടുള്ള ആ വിഷ്ണു ഭഗവാൻ, ആ മഹാവിഷ്ണു, യാതൊരു മഹാവിഷ്ണു ഉള്ളൂ, ആ മഹാവിഷ്ണു നമ്മളെ പ്രേരണ ചെയ്യട്ടെ എന്ന് ഇതി പിന്നെ വിഷ്ണു ഗായത്രി. ഇത് മഹാനാരായണോപനിഷത്തിലെ മന്ത്രമാണ് ഈ വിഷ്ണു ഗായത്രി എന്ന് പറയുന്നത്. ഇനി അടുത്ത മന്ത്രം, വിഷ്ണോർനുഗം വീര്യാണി പ്രവോചം യ പാർത്ഥിവാനി വിമമേ രജാസി യോ അസ്ക ഭായദുത്തര സധസ്തം വിചക്രമാണ സ്ത്രേധോരു ഗായ. വിഷ്ണോവീര്യാണി, വിഷ്ണോവീര്യാണിനുക്കം പ്രവോചം യ. ഈ വിഷ്ണു എന്ന് പറഞ്ഞാൽ വാമനമൂർത്തിയായിട്ട് അവതാരം ചെയ്ത വിഷ്ണുവിനെ ആണ്, ത്രിവിക്രമനായിട്ട് അവതാരം ചെയ്ത ആ മഹാവിഷ്ണുവിൻ്റെ പരാക്രമലീലകളെ, വീര്യങ്ങൾ, വീര്യാണി, വിഷ്ണുവീര്യാണി, വിഷ്ണുവിൻ്റെ പരാക്രമലീലകളെ നുക്കം പ്രവോചം, ഇപ്പോൾ ഞാൻ അതിലെ ചിലത് പറയുന്നു. യ പാർത്ഥിവാനി രജാംസി, അതായത് യാതൊരു വിഷ്ണു ഭഗവാനുണ്ടോ ആ വിഷ്ണു ഭഗവാൻ പാർത്ഥിവാനി പൃഥ്വി വികാരങ്ങളായിട്ടുള്ള ഈ ലോകങ്ങളെ വിമമേയ, അതായത് വിവിധമായിട്ട് പരിച്ഛേദിച്ച്, അതായത് ഈ പിന്നെ ഉത്തരം സധസ്തം ഉപരിഭാഗത്തിൽ അല്ല മുകൾ ഭാഗത്തായിട്ട് ഒന്നിച്ച് സ്ഥിതി ചെയ്യുന്ന സ്വർഗലോകത്തെ അസ്കഭയ താഴോട്ട് വീഴാതെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നു, സ്തംഭിപ്പിച്ചിരിക്കുന്നു. ത്രേത മൂന്ന് പ്രകാരത്തിൽ, അതായത് മൂന്നടികളായിട്ട് ഈ വിശ്വത്തെ മുഴുവനും, വിചക്രമാണ് വ്യാപിച്ച് അളക്കുന്നവനായിട്ട്, ഊരുകായ മഹാത്മാക്കളാൽ പല പ്രകാരത്തിൽ അല്ലെങ്കിൽ ശ്രുതിവാക്യങ്ങളാൽ പ്രാർത്ഥിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വർണ്ണിക്കപ്പെട്ടിട്ടുള്ള പുകഴ്ത്തപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള വിഷ്ണുവിൻ്റെ ആ ലീലകളെ പറയുകയാണ് ഇത്. ത്രിവിക്രമനായിട്ട് മൂന്നടി കൊണ്ട് ഈ വിശ്വത്തെ, രണ്ടടി കൊണ്ട് തന്നെ ഈ വിശ്വത്തെ മുഴുവൻ അളക്കുകയും ആ ഭൂമിയെ, സ്വർഗലോകത്തെ താഴോട്ട് വീഴാതെ സ്തംഭിപ്പിച്ച് അവിടെ നിർത്തുകയും, മൂന്നടികളെ കൊണ്ട് വിശ്വ സകലം വ്യാപിച്ച് അളക്കുന്നതിനായിട്ട് ഒക്കെ വർണ്ണിച്ചിട്ടുള്ള മഹാത്മാക്കളെ കൊണ്ട് പല അങ്ങനെ ഇങ്ങനെ പല പ്രകാരത്തിൽ വർണ്ണിക്കപ്പെട്ട അല്ലെങ്കിൽ പുകഴ്ത്തപ്പെട്ടിട്ടുള്ള വിഷ്ണു ഭഗവാന്റെ ആ ലീലകളെ പറ്റി പറയും. അത് ഈ ഒരുവന് ഭൂമിയിലുള്ള മണൽത്തിരികളെ ഒരുപക്ഷെ എണ്ണി കണക്കാക്കിയേക്കാൻ പറ്റിയേക്കും, എന്നാൽ അങ്ങനെ സാധിക്കുന്നതിനാണെങ്കിൽ തന്നെയും അവന് ഈ വിഷ്ണുവിൻ്റെ ഈ വിക്രമാവതാരം, ത്രിവിക്രമാവതാരം ചെയ്ത ഈ വാമനമൂർത്തിയായിട്ടുള്ള ഈ വിഷ്ണു ഭഗവാന്റെ ലീലകളെയെല്ലാം പറയുന്നത് സാധ്യമല്ല തന്നെ എന്ന അർത്ഥത്തിൽ ഭാഗവതകർത്താവ് വാമനാവതാര ഭാഗത്തിൽ ഇത് ഭാഗവതത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ഇനി അടുത്ത മന്ത്രം നോക്കാം. വിഷ്ണോ രരാടമസി വിഷ്ണോ പൃഷ്ടമസി വിഷ്ണോ ജ്ഞത്രേസ്തോ വിഷ്ണോ സിരസി വിഷ്ണോർ ധ്രുവമസി വൈഷ്ണവമസി വിഷ്ണവേ ത്വ. വിഷ്ണോ രരാടം അസി, നീ പറയണേ, നീ വിഷ്ണുവിൻ്റെ ലലാടം, അതായത് നെറ്റിത്തടം ആകുന്നു. വിഷ്ണോ പൃഷ്ഠം അസി, നീ വിഷ്ണുവിൻ്റെ ശിരസിൽ പിന്നിലുള്ള കപാലമാകുന്നു. വിഷ്ണോസ്നപ്ത്രേസ്ത, നിങ്ങൾ രണ്ടുപേരും വിഷ്ണുവിൻ്റെ ചുണ്ടിൻ്റെ രണ്ട് അറ്റങ്ങളാകുന്നു. വിഷ്ണോസ്യു അസി, നീ വിഷ്ണുവിൻ്റെ പിന്നെ ഞരമ്പ് ആകുന്നു. വിഷ്ണോ ധ്രുവം അസി, നീ വിഷ്ണുവിൻ്റെ ഉറച്ച ഗ്രന്ഥി ആകുന്നു. വൈഷ്ണവം അസി, വൈഷ്ണവം അസി വിഷ്ണവേ ത്വ, നീ വിഷ്ണുവിന് സ്വന്തമായതാകുന്നു, വിഷ്ണുവിൻ്റെ സ്വന്തമാകുന്നു, നീ വിഷ്ണുവിനായി നിന്നെ സമർപ്പിക്കുന്നു. നീ വിഷ്ണുവിൻ്റെ നെറ്റിത്തരമാകുന്നു, നീ വിഷ്ണുവിൻ്റെ ശിരസിന് പിന്നിലുള്ള കപാലമാകുന്നു. നിങ്ങൾ രണ്ടുപേരും വിഷ്ണുവിൻ്റെ ചുണ്ടിൻ്റെ രണ്ട് അറ്റങ്ങളാകുന്നു. നീ വിഷ്ണുവിൻ്റെ ഞരമ്പ് ആകുന്നു. നീ വിഷ്ണുവിൻ്റെ ഉറച്ച ഗ്രന്ഥി തന്നെയാകുന്നു. നീ വിഷ്ണുവിന് സ്വന്തം തന്നെയാകുന്നു, നിന്നെ വിഷ്ണുവിനായി തന്നെ സമർപ്പിക്കുന്നു എന്ന് ഈ മന്ത്രം പറഞ്ഞുകൊണ്ടിത് ഇവിടെ സമ്പൂർണമാവുകയാണ് നാരായണ സൂക്തം.
പിന്നീട് ശാന്തി മന്ത്രം ചൊല്ലിൽ, അതായത് ആദ്യ ആത്മികവും ആദ്യ ഭൗതികവും ആദ്യ ദൈവികവുമായിട്ടുള്ള ആ ശാന്തി, ഓം ശാന്തി 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 മൂന്ന് തവണ അങ്ങനെ ആ ശാന്തി മന്ത്രം ചൊല്ലിക്കൊണ്ട് ഈ നാരായണ സൂക്തമിവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ പദമായിട്ടുള്ള ഒരു അർത്ഥമാണ്. കുറച്ചുകൂടെ വ്യഗ്രത കിട്ടും നമുക്ക്. അപ്പോൾ നേരത്തെ ഇട്ട വീഡിയോയിൽ കുറച്ച് അത് ലോപിച്ചുപോയി, സൂക്തം മാത്രമേ ഉള്ളായിരുന്നു, ചെറിയൊരു ലഘൂകരണമായിട്ടുള്ള ഒരു മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ കുറച്ച് ധാരാളം പേർ അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കിക്കൊള്ളാമെന്ന് ആഗ്രഹം ലോപിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോയും കൂടി ചെയ്യാം. ഇതിൻ്റെ ഈ ലിറിക്സ് മാത്രമായിട്ട് ഞാൻ കൊടുക്കാം, ഒന്നുകൂടി നിങ്ങൾക്കത് നോക്കി അർത്ഥം പറയുന്ന വേളയിൽ അത് കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സാരം പിടികിട്ടും. മാത്രമല്ല മറ്റുള്ള അനേകം മഹത്തായിട്ടുള്ള സ്തോത്ര രത്നങ്ങളും സ്തോത്ര കൃതികളും പിന്നെ സൂക്തങ്ങളും മന്ത്രങ്ങളും ജപിക്കേണ്ടതായിട്ടുള്ള വിധങ്ങളും ഒക്കെ ഓരോരോ ഉദ്ദേശം അതിനൊക്കെ ഉണ്ട്. അത് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇതുപോലെയുള്ള ധാരാളം അറിയപ്പെടേണ്ടതായിട്ടുള്ള നമ്മുടെ സനാതന ധർമ്മത്തിൽ നമുക്ക് ജീവിത വിജയം നേടിത്തരുന്നതിനായിട്ടുള്ള ധാരാളം സൂക്തങ്ങളും മന്ത്രങ്ങളും ഒക്കെ നമുക്ക് ഇനിയും തുടർന്നും പ്രതീക്ഷിക്കാം. നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടാണ് ഇതിനൊക്കെ എനിക്കൊരു പ്രേരക ശക്തിയായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രചോദനം എനിക്ക് കിട്ടുന്ന പ്രചോദനം എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തുടർന്നും നിങ്ങളുടെ ഏവരുടെയും സഹായ സഹകരണങ്ങൾ സപ്പോർട്ട് ലഭിക്കുക എന്നുള്ളതൊരു ഭാഗ്യം തന്നെയാണ്. നിങ്ങളുടെയൊക്കെ അനുഗ്രഹത്തോടുകൂടി തുടർന്നും പല പല പ്രോജക്റ്റുകളുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും ആ സർവേശ്വരനായ ഭഗവാൻ നാരായണ സ്വാമിയുടെ അനുഗ്രഹ ആശീസുകൾ എന്നും എപ്പോഴും ഉണ്ടാകും ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തി. നന്ദി, നമസ്കാരം. ഹരി ഓം. കായ നവാചാമസേന്ദ്രിയ നാരായണായ